നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ജർമ്മൻ ക്ലബ്ബായ യൂണിയൻ ബെർലിനാണ് അവരുടെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:15 ഈ ഒരു മത്സരം നടക്കുക. റയൽ മാഡ്രിഡിൻ്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. നമുക്കറിയാം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. 14 തവണ അവർ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ സെമി ഫൈനലിൽ അവർ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവുകയായിരുന്നു. നമുക്കറിയാം, ഇത്തിഹാദ് മൈതാനത്ത് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു റയൽ മാഡ്രിഡ് പുറത്തായിരുന്നത്. ഏതായാലും കിരീടം തിരിച്ചു പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും റയൽ മാഡ്രിഡ് ഇന്ന് കളിക്കളത്തിലേക്ക് വരിക. യുവേഫ റയലിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കെപ്പ അരിസബലാഗ് തന്നെയായിരിക്കും. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലുക്കാസ് വാസ്കസ്, റൂഡിഗർ, അലാബ, നാച്ചോ എന്നിവരായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലൂക്ക മോഡ്രിച്, ഷുവാമിനി, കമവിംഗ, അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാം എന്നിവർ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ ഹൊസേലു, റോഡ്രിഗോ എന്നിവരായിരിക്കും ഉണ്ടാവുക. പരിക്ക് റയലിനെ വല്ലാത്ത ഒരു പ്രശ്നം ഈ ഒരു സീസണിൽ അലട്ടുന്നുണ്ട്. കാരണം ഗോൾ കീപ്പർ കോർട്ടുവ, ഡിഫൻഡർ എഡർമിലിറ്റാവോ, ആർദേ ഗുലർ, വിനീഷ്യസ് ജൂനിയർ, കാർവഹൽ എന്നിവരൊക്കെ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്. മെൻഡിക്ക് ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും മികച്ച ഒരു വിജയം ഈ ഒരു ജർമ്മൻ ടീമിനെതിരെ നേടുക എന്നതായിരിക്കും റയലിൻ്റെ ലക്ഷ്യം. ലാലിഗയിൽ മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച 5 മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് 15 പോയിൻറ്റുമായി റയൽ മാഡ്രിഡ് ലാലിഗയിൽ 1-ാം സ്ഥാനത്താണ്. അതേസമയം യൂണിയൻ ബെർലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ഇപ്പോൾ ബുണ്ടസ്ലിഗയിൽ 8-ാം സ്ഥാനത്താണുള്ളത്. 4 മത്സരങ്ങളിൽ നിന്ന് 2 വിജയം മാത്രമാണ് അവരുടെ സമ്പാദ്യം. ഒരു റയലിനെ സംബന്ധിച്ചിടത്തോളം യൂണിയൻ ബെർലിനെ കീഴടക്കി മികച്ച ഒരു ആത്മവിശ്വാസം കൈവരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ലക്ഷ്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.